ശുദ്ധ ബാബാദിമേനിയോടും സഹോദര മിത്രാപുരുത്തന്മാരോടും മറ്റ് വിശ്വാസികളോടും കൂടെ ചേർന്ന് സംബന്ധിക്കുവാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ അനുഗ്രഹവും ഭാഗ്യവുമായി ഞാൻ കരുതുന്നു. നമുക്കത് വലിയ ഒരു അനുഭവം തന്നെയാണ്. ഈ ശുശ്രൂഷ നമ്മൾ സംബന്ധിക്കുമ്പോൾ, ഈ ശുശ്രൂഷയല്ല നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളും, പരിശുദ്ധ പിതാക്കന്മാർ എത്രയോ ആഴമായി വേദപുസ്തകത്തിനോടനുബന്ധിച്ചത് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത. ഇന്നത്തേക്ക് ആവശ്യമായ വേദപുസ്തക ഭാഗങ്ങളെല്ലാം അതിൻ്റെ ആദ്യം മുതലുള്ള പ്രാർത്ഥനകളിൽ അവസാനം വരെയും ചേർത്തിരിക്കുന്നു. അത് എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കുക. ഇന്ന് ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്നേഹഗീതം എന്ന് ഇവിടെ തെക്കുവശത്തുനിന്നുകൊണ്ട് വായി പരിശുദ്ധ പൗലോസ് ലീഹായ സ്നേഹഗീതം, അതുപോലെ ഒരു ഗീതം ഇത്ര ആശയപൂർണ്ണ സമ്പുഷ്ടമായിരിക്കുന്നത് വേറെ ഇല്ലെന്ന് അറിയാം. ദീർഘമായി ക്ഷമിക്കുന്നു, തീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, എത്രയെത്ര വിശേഷണങ്ങൾ അതിന് കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ വേദപുസ്തക ഭാഗങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം ചില ഭാഗമാണ് വായിച്ചത്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവെ, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. പത്രോസിൻ്റെ ഒരു ചോദ്യം അവിടെ വളരെ മനസ്സിലാക്കേണ്ടതാണ്. ഇറ്റ് ഇസ് എ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ. ഉത്തരം അതിനകത്തുണ്ട്. കർത്താവ് തിരിച്ച് മറുപടി പറയുന്നത് എങ്ങനെയാണെന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. മതി, പത്രോസേ, മതി, അത്രയും മതി, 7 പ്രാവശ്യം മതി എന്ന് പറയുമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ കർത്താവ് ലോകത്തിലേക്കും വലിയ കണക്ക് ശാസ്ത്രജ്ഞനായിട്ടാണ് മറുപടി പറഞ്ഞത്. ഞാൻ കണക്കൊന്നുമല്ല പഠിച്ചത്, ഞാൻ എൻ്റെ കണക്കനുസരിച്ച് കൂട്ടിയിട്ടൊന്നും അതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല. കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്? പോരാ പത്രോസേ, 7 വട്ടം പോരാ, 7 × 7 × 70 times 7 × 70 ക്ഷമിക്കണമെന്നാണ്. ഞാൻ കണക്കറിയാവുന്നവരോട്, ഇപ്പോൾ കണക്ക് യന്ത്രങ്ങൾ ഒത്തിരി നമ്മുടെ കയ്യിലുണ്ടല്ലോ, കാൽക്കുലേറ്ററുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഏറ്റവും വലിയ കണക്ക് ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഇവരെല്ലാം കണക്ക് കൂട്ടിയാലും ഈ സംഖ്യ കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പലയിടത്തും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ അധ്യാപകരുടെ മീറ്റിങ്ങിലോ ഇടവുകളിലോ ഒക്കെ ചോദിക്കാറുണ്ട്, ഈ സംഖ്യ ഒന്ന് കണ്ടുപിടിക്കാമെന്ന്. അപ്പം നമ്മൾ ക്ഷമിക്കേണ്ടതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കണക്കും നമ്മുടെ കണക്കും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. പത്രോസിൻ്റെ കണക്കായാലും നമ്മുടെ മെത്രാജന്മാരുടെ കണക്കായാലും ഒക്കുന്നില്ല. പോരാ പത്രോസേ, പോരാ പത്രോസേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഈ സംഖ്യ എന്താണെന്ന്, 7 × 7 × 70 times അത്, അതിനെക്കുറിച്ച് പിന്നെ ഒരു വേദശാസ്ത്രപരമായോ ദൈവീകമായോ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്ന വരെയുള്ള നിമിഷങ്ങളാണെന്നാണ്. അതെത്ര 100 വയസ്സ് കിട്ടിയാല അവൻ എത്ര നിമിഷങ്ങളുണ്ടോ ജീവിതത്തിൽ അത്രയും പ്രാവശ്യം ക്ഷമിക്കാനാണ്. അതിൽ കുറവുള്ള ആയുസ്സുള്ളവരാണ് അങ്ങനെ ക്ഷമിക്കാനായിട്ട്. അപ്പം ക്ഷമയെന്ന പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ ദുർഘടസന്ധിയെയും ഏത് ശത്രുവിനെയും നമുക്ക് കീഴടക്കുവാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. ശത്രുവിനോടാണ് ഞാൻ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. അത് അതിനേക്കാൾ
ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സൺഡേ സ്കൂൾ കുട്ടി, സാധാരണ ഒരു കൊച്ചുകുട്ടി, സൺഡേ സ്കൂൾ പഠിക്കാൻ പ്രായമായിട്ടുള്ളതാണ്. സൺഡേ സ്കൂൾ അധ്യാപകൻ ക്ഷമയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ക്ഷമിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു, ശത്രുവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. കുഞ്ഞ് അത്ഭുതപ്പെട്ടു പോയി, എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കുന്നത്? How can I love my enemy? അങ്ങനെ സംശയാലുവായിട്ട് അമ്മയോട് ചെന്ന് ചോദിച്ചു, അമ്മ, സൺഡേ സ്കൂൾ അധ്യാപകൻ പഠിപ്പിച്ചിരിക്കുകയാണ് ശത്രുവിനെ സ്നേഹിക്കുന്നു. അമ്മ ക്ഷമിച്ചു കാണിച്ചിട്ടില്ല, അപ്പൻ ക്ഷമിച്ചു കാണിച്ചിട്ടില്ല, വീട്ടിലത് ക്ഷമ കണ്ടിട്ടില്ല. ഈ കുഞ്ഞ് വല്ലാത്ത വൈസരണിയിലായി. അമ്മയും വിഷമിച്ചു. അമ്മ പിന്നെ ആരോടെല്ലാം ചോദിച്ചെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനോട് ചോദിച്ചു കാണും, പിന്നെ വലിയപ്പച്ചനോട് ചോദിച്ചു കാണും. അച്ഛൻ പിന്നെ അച്ഛനും മറുപടി പറയാനില്ല. ശത്രുവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അവിടെ മേളോട്ട് പല ചോദിച്ചു കാണും, ശരിയായ മറുപടി കിട്ടുന്നില്ല. പക്ഷേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മാതൃക കാട്ടിയിരിക്കുന്നു, ഈസ് ദ ഗ്രേറ്റസ്റ്റ് മോഡൽ. സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും എല്ലാത്തിനും വലിയ മാതൃകയാണ് കർത്താവ്. ഈസ് ദ ഗ്രേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ ഇടയന്മാരുടെ കഥയൊന്ന് നോക്കാം. രാവിലെ ഒരു 50 ആടിനെയും കൊണ്ട് ഒരിടയൻ പോകും, അടുത്ത വേറെ 50 കൊണ്ട് വേറെ ഇടയൻ പോകും, അതിനടുത്ത് വേറെ 100 ആടുണ്ടെങ്കിൽ രണ്ടാം മൂന്നോ കൂട്ടമായിട്ട് പോകും, അത് കൂടുതൽ ആടുണ്ട് അതിനനുസരിച്ച് ഇടയന്മാരെങ്കിലും. ഒരിടയൻ്റെ ആടുകൾ മറ്റിടയൻ്റെ കൂട്ടത്തിലേക്ക് കയറുമ്പോൾ ഇടയന്മാർ തമ്മിൽ ഇടച്ചിലായി, വഴക്കായി, ഷണ്ടയായി. എൻ്റെ ആട് നിൻ്റെ കൂട്ടത്തിൽ കയറി, നിൻ്റെ ആട് എൻ്റെ കൂട്ടത്തിൽ കയറി, ഉപദ്രവം ചെയ്തു. അങ്ങനെയായി ഇടയന്മാർ തമ്മിൽ ഇടഞ്ഞു, പ്രശ്നമായി. പക്ഷേ സന്ധ്യയാകുമ്പോൾ ഇടയന്മാരെല്ലാവരും വരും, ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കും. ഒരാൾ ഇടയൻ മറ്റിടയനെ വിളമ്പിക്കൊടുക്കുന്നു, ഈ ഇടയൻ മറ്റിടയനും വിളമ്പിക്കൊടുക്കുന്നു. ശത്രുവിനെ മിത്രമാക്കി സൂര്യാസ്തമനത്തിന് മുമ്പ്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു, ശത്രുവിനെ മിത്രമാക്കുക. അതിന് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ നോയമ്പിൽ. ശത്രു ഉണ്ടെങ്കിൽ ശത്രുവിനെ മിത്രമാക്കുക. നമ്മളെ സംബന്ധിച്ചോളം ക്ഷമിക്കാൻ ഒത്തിരിയേറെ അവസരങ്ങൾ ഉള്ളവരാണ് നമുക്ക്. സാധാരണക്കാർക്കുള്ളതിനേക്കാൾ ക്ഷമിക്കാൻ അനേകം അവസരമുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളോട് കൂടുതൽ ചോദിക്കും. അല്ലാത്തവരുടെ അദ്ദേഹം കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ചോദിക്കും, കുറവ് കൊടുത്തവന് കുറവ് ചോദിക്കും. അതുകൊണ്ട് കൂടുതൽ ലഭിച്ചാൽ നമുക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് ക്ഷമിക്കാൻ. ഈ അവസരങ്ങൾ ഉപയോഗിച്ച് ക്ഷമയുടെ ആ ഔന്നത്യത്തിലെത്തിയിട്ട് കർത്താവിൻ്റെ ക്ഷമയ്ക്ക് ചേർന്ന് നിന്ന് ക്ഷമിക്കുവാൻ തക്കം നമുക്ക് സാധിക്കണം. കർത്താവ് എത്ര പേർ ക്ഷമിച്ചെന്ന് നമുക്ക് അറിയാമല്ല. തൂണൊക്കെ ഇട്ടിട്ട് അടിച്ചാലും മിണ്ടാതിരുന്ന് രോമം കത്തിരിക്കുന്നവൻ്റെ മുന്നിൽ പെണ്ണാട് പോലെ അവൻ മൗനമായി നിന്നു എന്നാണ്. യാതൊരു മറുപടിയും പറഞ്ഞില്ല. എത്ര എത്ര പ്രഹരങ്ങൾ വന്നിട്ടും മറുപടി പറഞ്ഞില്ല, മൗനമായി നിന്നു. അതുകൊണ്ട് ഈ ക്ഷമയുടെ പാഠം താക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ ബസേലിയോസ്, മാർത്തോമ, മാത്യോസ്, പ്രഥമൻ, ബാബാതിരിമേനി, ഞങ്ങളുടെ എൻ്റെ പ്രത്യേകിച്ച് ഞാൻ വൈദ്യ സെമിനാരി വന്നപ്പോഴത്തെ വലിയ ഗുരുവാണ്, നമ്മുടെ എല്ലാവരുടെയും ഗുരുവാണ്. മലങ്കര മെത്രാപ്പൊലിത്തായിരുന്നു, പരിശുദ്ധ കാതോലിക്കായി. അദ്ദേഹം പറഞ്ഞ പഠിപ്പിക്കുന്ന കൂട്ടത്തിലെ ഒരു അര മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് പിന്നീട് ചില സൗഹൃദ സംഭാഷണവും സ്നേഹപൂർണമായ ചില വിശദീകരണങ്ങളും ഡിസ്കഷൻസും ഒക്കെ നടക്കും. അപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എടോ ക്ഷമയെന്ന പ്രാർത്ഥനയാണ് ആവശ്യം. അധികാരങ്ങളുള്ളവരാണ് നമ്മൾ, പക്ഷെ അധികാരം പ്രയോഗിക്കുന്നത് വളരെ അപൂർവമയാകാവശ്യം. ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചിട്ട് നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രം അതിന് നടപടിയെടുക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ ഭരണസാരഥ്യം അല്ലെങ്കിൽ ഭരണതന്ത്രജ്ഞനായിരുന്നു. കാനോൻ വിദഗ്ധനാണ്, സഭയെക്കുറിച്ചുള്ള വീക്ഷണമുണ്ട്, എല്ലാത്തിനും ഒരു അറിവിൻ്റെ ഒരു പരിശീലന ഉന്നതമായ നിലയിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തെ പറഞ്ഞിട്ട് വാക്കുകളാണ്,
ക്ഷമയെന്ന പ്രാർത്ഥന നമ്മെ സഹായിക്കും. പൗലോസ് പരിശുദ്ധ പൗലോസ് ലിഹായുടെ സ്നേഹഗീതം എന്ന് പാടിയതെന്തിനാണ്? താക്കന്മാരാ ആരാധനയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ദൈവമേ, ഏഴേഴ് എഴുതുവട്ടം ക്ഷമിക്കുവാൻ, ആയുസ് മുഴുവൻ ക്ഷമിക്കാൻ തക്കവണ്ണമുള്ള പദവിയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഓർത്തുന്നു. ഒരു നിമിഷം പോലും അത് തെറ്റിക്കുവാൻ നമുക്ക് സാധ്യമല്ല, സാധിക്കരുത്. ക്ഷമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അനേക വിധത്തിലുള്ള ശരങ്ങൾ നമ്മുടെ മുന്നിൽ വരാം, വലിയ വലിയ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ക്ഷമയോടെ അത് സഹിക്കുമ്പോൾ കർത്താവ് ശ്രമിച്ചതുപോലെ, കർത്താവ് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന ആരാധനയിൽ കൂടെ, കൃഷ്ണ പൗലോസ് ശ്ലീഹായുടെ ആ സ്നേഹഗീതത്തിൽ കൂടെ ദൈവമേ ക്ഷമിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നോമ്പിൻ്റെ ആരംഭത്തിൽ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ആരംഭം ശുഭമായിരിക്കട്ടെ, എൻ്റെ അവസാനവും ശുഭമായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിമിഷങ്ങളിൽ കൂടി, അല്ലെങ്കിൽ ഓരോ നിമിഷവും മറ്റുള്ളവരോട് ക്ഷമിച്ച് സഹിച്ച് സ്നേഹത്തിൻ്റെ ആ സന്തോഷത്തിലെത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുമനസുകൊണ്ട് എന്നോട് കൽപ്പിച്ചത്. അതുകൊണ്ട് ഈ സഹോദരന്മാരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അന്യോന്യം ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് ധൈര്യം നൽകണമെന്ന് പറയും. ക്ഷമ അതൊരു വലിയ ധൈര്യമാണ്, ഇറ്റ്സ് എ ക്രിസ്ത്യൻ കറേജ്. ക്ഷമിക്കുവാനുള്ള ധൈര്യം അതെല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമേ, ഞങ്ങളെ ക്ഷമിക്കാൻ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ നോമ്പ് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ